ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാര്യം വരുന്നുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് രാവിലെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് എനിക്ക് എഫ് ജിനോട് കിട്ടുന്ന ഒരു വീഡിയോ ഇട്ടുതരുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല എഫ് ജിനോട്. അപ്പോൾ ഞാൻ അതും കൂടി കൊള്ളിച്ച് നിങ്ങൾക്കും കൂടി കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബ്രൈഡാണ്. ഏകദേശം 60 LB കനം വരും. അതുപോലെ തന്നെ ഇത് 80 LB കനം വരുന്ന മസ്റ്റാർഡിൻ്റെ ഫ്ലൂറോ കാർബണാണ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കട്ടികൾ എടുത്തേക്കണം. ഇത്രയും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ ചെയ്യാൻ പോണ ഇത്ര ഉള്ളൂ. ഇത് എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴിയാണിത്. നമ്മുടെ വിരലിലേക്ക് ജസ്റ്റ് ഒരു 5 റൗണ്ട് നമ്മൾ ചുറ്റി, അതിന് ശേഷം 5 റൗണ്ട് ചുറ്റിയതിന് ശേഷം ഞാൻ ചെയ്യാൻ പോണത് ഇപ്പുറത്തെ വിരലുണ്ട, തള്ളവിരലിലേക്ക് 1, 2, 3 കണ്ടില്ലേ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന ഫ്ലൂറോ, ഇത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇതേ 1 കണ്ട, അതേപോലെ 2 കണ്ട, ഇത് റിപ്പീറ്റാണ്. 3, 4, 5 കണ്ട. ഈ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലൈൻ വേണ്ടി വരുമ്പോൾ വിട്ടു കൊടുക്കാനാണ് ഈ 5 പ്രാവശ്യം ചവിട്ടിയത്, ചുറ്റിയത് നമ്മൾ. എന്നിട്ട് 7, 8, 9 അതേപോലെ ഇവിടെയും നമുക്ക് വിട്ടുകൊടുക്കാം. 9, 10, 11, 12, 13, 14, 15, 16, 17, 16, 17, 18, 19, 20 ഇപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഫ് ജി നോട്ട് കിട്ടുമ്പോൾ 30 വരെയൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്കിപ്പോൾ എഫ് ജി നോട്ട് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതെന്നുള്ളു. കണ്ടില്ലേ 20 എണ്ണം ഇതിൽ വന്നിരിക്കുന്ന ഇത് ശ്രദ്ധിച്ചായിരുന്നു. ഇങ്ങനെയാണ് എഫ് ജി നോട്ട് വരുന്നത്. ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ സാധനത്തിന് ഇതേ ഒരു നോട്ട്, സാധാ ഒരു നോട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ലൈൻ കയറ്റിനെ കണ്ട അകത്തേക്ക് കയറ്റി ഇപ്പുറത്തൂടി എടുത്ത് അങ്ങനെ നമ്മൾ ഈ നോട്ട് ടൈറ്റൻ നോട്ടാണ്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പിടിച്ചതിന് ശേഷം ഈ നോട്ട് ഈ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഫ് ജി നോട്ട് ഇതണ്ട ടൈറ്റായി. അതിനുശേഷം ഈ നൂലൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ എഫ് ജി നോട്ടിൻ്റെ ഈ ഭയങ്കര കട്ടിയുള്ളത് ഇട്ടങ്ങണോണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാകാത്തത്. ശരിക്കും ഇത് ഭയങ്കരമായിട്ട് അടുത്ത് വന്ന് ഇതുണ്ട്, ഇതിങ്ങനെ ആകണം. ഇതിങ്ങനെ ഇതേ ജസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് ഇതുണ്ടല്ലേ, ഈ എഫ് ജി നോട്ട് ഇങ്ങനെ കിടക്കുന്നത്. അതിന് ശേഷം വലിച്ച് ഇതാണ് ടൈറ്റ് ചെയ്യുക. കണ്ടില്ലേ ടൈറ്റ് ചെയ്തപ്പോൾ ഈ നോട്ട് ഓൾറെഡി ഇവിടെ ടൈറ്റായി. ഇത് ബേണായിട്ട് സെറ്റായേക്കണേനത് കണ്ട, ബേണായി സെറ്റായേക്കണേല് നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഒരു 3 നോട്ട് കൂടി സ്പെഷ്യലായിട്ട് ഇടും ഇതിൻ്റെ പുറത്ത്. ആ 3 നോട്ട് ഇടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര ഉള്ളൂ, അത് ഫ്ലൂറോ കാർബണും കൂടി ഇതിൻ്റെ അകത്ത് പെടുത്തണം. ഈ 3 നോട്ടിലും 1, 2, 3 ഇനി നമ്മൾ ഇനി ഒരു 3 നോട്ട് കൂടി ഇടും. ആ 3 നോട്ടിൽ നമ്മൾ ഫ്ലൂറോ കാർബണ പെടുത്തില്ല. പെടുത്തില്ല മീൻസ് ഇതിനെ നമ്മൾ സെപ്പറേറ്റ് പുറത്തേക്ക് ആക്കിയിട്ട് ആണ് ഇനി നമ്മൾ 3 നോട്ട് ഇടാൻ പോണം. ആ 3 നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ഈ 3 നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഫുൾ നോട്ടിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അവസാനത്തെ ലോക്കാണ് ഈ നോട്ടായിട്ടുള്ളത്. ജസ്റ്റ് ഇത് ഇപ്പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് 1, 2, 3, 4 4 പ്രാവശ്യം ഇത് തിരിച്ചതിന് ശേഷം ഇതിങ്ങനെ വലിക്കുക. ഇത് വലിച്ച് ആ ടൈറ്റ് ചെയ്യുക. ഇനി ഈ സാധനം ഒരിക്കലും ഈ നോട്ട് സ്ലിപ്പാവില്ല, അതാണ് ഈ നോട്ടിൻ്റെ പ്രത്യേകത. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ നല്ല ഷാർപ്പ് സിസേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വേണ്ടാത്ത ലൈൻ ഇത്, ആരും മെയിൻ ലൈൻ കട്ട് ചെയ്യരുത്, ഇത് ബാക്കി വന്നിരിക്കുന്ന ലൈൻ ആയതുകൊണ്ട് അത് ഞങ്ങൾ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലൂറോയും അത്യാവശ്യം ഒരിത്തിരി ഗ്യാപ്പിട്ട് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും കെട്ടി നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വലിച്ചതിന് ശേഷം മാത്രം കറക്റ്റ് നമുക്ക് ഫ്ലൂറോ ഇത് ഷാർപ്പ് എഡ്ജ് വെച്ച് കണ്ട കട്ട് ചെയ്യാം.
അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈൻ ഇതുണ്ടല്ലേ, ഈ ലൈൻ ഓൾറെഡി ഫ്ലൂറോ ഇതിൻ്റെ അകത്താണ്. ഈ കാണുന്ന നോട്ടുകളാണ് നമ്മുടെ ഗൈഡിൽ ടച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് വരുന്ന ആ ഒരു കണ്ടിന്യൂഷനിൽ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എഫ് ജി നോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ഗൈഡുകൾക്കൊന്നും ഒരു രീതിയിലും ഒരു ഡാമേജും സംഭവിക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയുള്ളൂ, എളുപ്പത്തിലൊരു എഫ് ജി നോട്ട് കെട്ടി കാണിച്ചതാണ്. ഓക്കെ.